Season 2ഏറ്റവും കഠിനവും ദുഷ്കരവുമായ വഴികൾ പോലും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് മനോഹരമായ ഡെസ്റ്റിനേഷൻസിലായിരിക്കും. ചിരിയുടെയും ചിന്തയുടെയും സന്തോഷത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ഈ ഡെസ്റ്റിനേഷനിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് വിജയകരമായി പ്രദർശനം തുടരുന്ന നാം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രണ്ട് അഭിനേതാക്കളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അജയ് ആൻഡ് പൊന്നമ്മ ബാബു. ടീനേജേഴ്സിൻ്റെ കഥ പറയുന്ന നാം സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുകയാണ്. അതിലെ ഒരു നായക കഥാപാത്രം അവതരിപ്പിച്ച അഭിനേതാവാണ് അജയ്. ഒരു വലിയ കൈയടിയോടെ സ്വാഗതം ചെയ്യാം. നായികയുടെ മാതാവിൻ്റെ വേഷമാണ് പൊന്നമ്മ ബാബു അവതരിപ്പിച്ചിരിക്കുന്നത്. യൂത്തിൻ്റെ പ്രശ്നങ്ങൾ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം. ബന്ധങ്ങളുടെ കഥ പറയുന്ന നാം എന്തുകൊണ്ടും ഡിഫറൻ്റ് ആണെന്ന് തീർച്ചയായും പറയാം. എന്ത് പറയുന്നു അജയ്? യെസ്, ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഒരു ന്യൂ കമറായി എനിക്ക് ഇത്രയൊരു വലിയൊരു സ്റ്റേജ് തന്നത്, അതായത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ്, ജഗദീഷ് സാറ്, മണിമുള്ള രാജു സാറ്, പൊന്നമ്മ മാം, പിന്നെ റിമി ചേച്ചിനെ ഒക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പറ്റിയത്. ഈ ഒരു വേദി എനിക്ക് തന്നതിൽ ബൈചേട്ടനും പിന്നെ എൻ്റെ ഡിറക്ടർ അതായത് ജോഷി തോമസ് പള്ളിക്കൽ പുള്ളിക്കാണ് ഞാൻ ഏറ്റവും വലിയ താങ്ക്സ് പറയുന്നത്. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ജഗദീഷ് സാർ, സിനിമ ഇതൊരുപാട് നന്മ നിറഞ്ഞുള്ളൊരു സിനിമയാണ്. ഇത് നമ്മുടെ ഡിറക്ടർ ജോഷി സാറിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിനകത്ത് ജിം ഫിലിപ്പ് എന്ന് പറഞ്ഞ് ജോഷി ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി അതിൻ്റെ കഥയിൽ ഒരു സസ്പെൻസ് ഉണ്ട്. എന്താണ് അജയുടെ ക്യാരക്ടറിന് സംഭവിക്കുന്നത്, ബാക്കിയുള്ള ഫ്രണ്ട്സ് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. നായികയുടെ മാതാവിന് നാമിൻ്റെ വിജയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. വിജയം, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ജോഷി തോമസിൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടത്തിൽ, അതിൽ എൻ്റെ ഭർത്താവായിട്ട് നന്ദുവാണ് നമ്മുടെ അഭിനയിച്ചിരിക്കുന്നത്. ഞാനതിൽ അതിഥി രവിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ആ അമ്മ. പക്ഷേ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു നല്ല ഒരു മെസ്സേജുള്ള നല്ലൊരു മൂവിയാണ്. നമുക്ക് ഇവരുടെ ഈ ഒരു വരവൊന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജഗദീഷേട ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഒരു യൂത്ത്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു എനർജി വേണം. നാമിനകത്ത് നല്ല പാട്ടുകളുണ്ട്, നല്ല അടിപൊളി നല്ല പാട്ടുകളും. പിന്നെ നമ്മുടെ തമിഴിലെ നമ്മുടെ ഗൗതം മേനോൻ സാർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. 130 പുതുമുഖങ്ങളും ഉണ്ട്. ഇപ്പൊ സിനിമ ഒരു പുതിയ പാന്താവിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ആരഭിനയിക്കുന്നു, സൂപ്പർ സ്റ്റാറാണോ അല്ലെങ്കിൽ വലിയ താരങ്ങളോ ഒന്നും അല്ല നോക്കുന്നത്. നല്ല സിനിമ, നല്ല കഥയുള്ള സിനിമ ആരെടുത്താലും. അതെ, തീർച്ചയായും. ഞങ്ങളുടെ അഭിനന്ദനം ഒരു പാട്ടിന്റെ രൂപത്തിൽ, നൃത്തത്തിന്റെ രൂപത്തിൽ അജയ്ക്ക്. ഓക്കെ, താങ്ക് യു. லவுக்கு காவலா பதில் நீ சொல்ல காதலா பொல்லாத காவலா சிந்தூர பூவிலா வில்லங்களை விட்டும் வெண்ணிலா ஒலே முக்காலா முக்காபலா ஓலலா முக்காபலா சொக்காமலா ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലാ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ചെറിയ ചില കാര്യങ്ങളിലുള്ള കൺഫ്യൂഷൻസ് കാരണം നമ്മൾ ചിലരെ സംശയിക്കാറുണ്ട്. ഈ സംശയത്തിൻ്റെ പേരിൽ നമുക്കുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെടുത്താറുമുണ്ട്.
ഇവിടെ ഇതാ ഫ്രണ്ട്ഷിപ്പ് എന്ന ബോണ്ടിന്റെ സ്ട്രെങ്ത് കാട്ടിക്കൊണ്ട് ഓൺ സ്റ്റേജ് ഏത് തരം കൺസെപ്റ്റും എടുക്കാൻ ദ ഡെയറിംഗ് ആയിട്ടുള്ള ടീമാണ് എത്താൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ടീം ചിരിക്കൊടുക്ക. 1992 ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക്. ഉച്ച കഴിഞ്ഞ് നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാ. വന്ന് വന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് തീരെ അച്ചടക്കമില്ല. ഞാൻ പറഞ്ഞില്ല അതിനു വേണ്ടിയായിരിക്കും. ഈ കുട്ടികളുടെ അത്ര പോലും അച്ചടക്കം നിങ്ങൾക്കില്ലല്ലോ. ആദ്യം ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കൂ. വന്ന് വന്ന് ഇപ്പൊ പഠിത്തത്തിൽ ഇവർ വളരെ പിന്നോട്ടാ. എന്റെ മോൻ പഠിക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. കരണ്ട് പോലും ഇല്ലാത്ത ഞങ്ങളുടെ വീട്ടില് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലാണ് ചെറുക്കൻ ഇരുന്ന് പഠിക്കുന്നത്. ഇന്നലെ തന്നെ അവൻ ഇരുന്ന് പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും വിളക്ക് അങ്ങ് കെട്ടുപോയി. ഈ വിളക്ക് കെട്ടതുപോലും എന്റെ മോൻ അറിഞ്ഞിട്ടില്ല. അവൻ പഠിത്തത്തിൽ മുഴുകിയിരിക്കുമായിരുന്നു. അവൻ പഠിത്തത്തിലല്ല ഉറക്കത്തിലായിരിക്കും മുഴുകിയിരുന്നത്. സാറേ, സാറിന് അറിയോ പഠിത്തത്തിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് 5 ലിറ്റർ മണ്ണെണ്ണ ഒരു മാസം ചെലവാകുന്നത്. എന്നാ താൻ ഇനി ഒരു കാര്യം ചെയ്യും, ആ മണ്ണെണ്ണ മറച്ചു വെച്ച് 10 കാശുണ്ടാക്കാൻ നോക്ക്. അതാ തനിക്ക് നല്ലത്. ദേ ഇവനെ മലയാളത്തിന്റെ ABCD പോലും അറിയത്തില്ല. അതിന് മലയാളത്തിൽ എവിടുന്നാ സാറേ ABCD? ഇംഗ്ലീഷിലല്ലേ. കൊള്ള, നല്ല കുഞ്ഞു. ഞാൻ ഇന്നലെ ഇവനോട് ചോദിച്ചു, ശ്രതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമം, രണ്ടക്ഷരം കുറഞ്ഞിടലത് എന്തായിടും? കണ്ടാ കണ്ടാ കണ്ടാ, അവൻ പറഞ്ഞത് ശരിയല്ലേ. ഒരു വാക്കിൽ രണ്ടക്ഷരം കുറഞ്ഞു കഴിഞ്ഞാ പിന്നത് തെറ്റല്ലേ. അത് മഞ്ചരിയായിടും. ആ മോളെ, മഞ്ചരിയുടെ ലക്ഷണം പറഞ്ഞു കൊടുക്കൂ. മഞ്ചരിയുടെ ലക്ഷണം കണ്ടിട്ട് അവള് ജീതിനും മറ്റു ലൈനാവുന്ന തോന്നേ. ഇതാ പറഞ്ഞത് ഇവര് പഠിക്കാൻ മോശമാണെന്ന്. ഞാൻ പഠിച്ചു പഠിച്ച് 5ാം ക്ലാസ് വരെ എത്തി. എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ബിന്ദു ടീച്ചർ ഇപ്പോഴും 1ാം ക്ലാസ്സിൽ തന്നെ ഇരിപ്പാ. കേട്ടല്ലോ, ഇതുപോലെ തന്നെ ഇവള് ക്ലാസ്സിൽ നേരത്തെ വരത്തില്ല, എന്നും വൈകിയേ വരത്തുള്ളൂ. എന്റെ സാറേ, അവള് വൈകി വരുന്നുണ്ടല്ലേ, അവള് വെച്ചാ അവൾക്ക് വൈകാന്ന് പേരിട്ടത്. ആ നീ കൂടുതലൊന്നും പറയണ്ട. ഈ പറയുന്ന നീയേ കൃത്യസമയത്താണോ സ്കൂളിൽ വരുന്നത്? അതെങ്ങനെ, നിനക്കൊക്കെ സമയം നോക്കാൻ അറിഞ്ഞിട്ട് വേണ്ടേ? സാറേ, എനിക്കല്ല സമയം നോക്കാൻ അറിയാത്തത്, എന്റെ ക്ലാസ് ടീച്ചർ ഞാൻ. എപ്പോ ക്ലാസ്സിൽ വന്നാലും ഇപ്പൊ സമയത്തിനറിയാമോടാ എന്നോടാ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളെ കുറിച്ചോ ഉത്സവങ്ങളെ കുറിച്ചോ പോലും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം പോലും എന്താണെന്ന് ഇവർക്ക് അറിയില്ല. എങ്കിൽ പറയൂ, ഓണത്തിന് നമ്മളെ കാണാൻ നമ്മുടെ വീട്ടിൽ വരുന്നത് ആരാണ്? ഓണത്തിന് മാവേലിയില്ലേടി വീട്ടിൽ വരുന്നത്? നിങ്ങൾ ഇങ്ങനെ വെറുതെ കുഞ്ഞിനെ തല്ലാൻ പോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആ കുട്ടികൾ ഇവിടെ വിളിച്ചു പറയുന്നത്. ദയവേത് എല്ലാ രക്ഷകർത്താക്കളോടും ഒരു അഭ്യർത്ഥനയുണ്ട്, കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത്. മാതാപിതാക്കളായിരിക്കണം കുട്ടികളുടെ മാതൃക. വന്നല്ലോ വിക്രമാദിത്യനും വേതാളവും. ദേ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ സ്കൂളിലെ ഇണപിരിയാത്ത 2 കൂട്ടുകാരായി ഇവർ. കുറച്ച് കുസൃതിത്തരങ്ങൾ കയ്യിലുണ്ടെങ്കിലും പഠിക്കാൻ ബഹുമിടുക്കന്മാരാ. ഇവരാരാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ബസ് ഡ്രൈവർ അരവിന്ദന്റെ മകൻ വിജയൻ. ഇത് കോൺസ്റ്റബിൾ രാജന്റെ മകൻ ഉത്തമൻ. ആ പിന്നെ വിജയ, കൺഗ്രാജുലേഷൻസ്. എന്തിനാ മാഷേ? ഇക്കഴിഞ്ഞ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി നമ്മുടെ സ്കൂളിന് അഭിമാനമായത് വിജയനാണ്. ഉത്തരാണെങ്കിൽ വിജയന്റെ തലയടിച്ചു പൊട്ടിച്ചു. മണി അടിക്കണ ചുറ്റിക്ക് വെച്ചു അവന് തലയിലടിച്ചത്. അയ്യോ, അടിച്ചതല്ല മാഷെ, ഞാൻ ബെല്ലടിക്കാൻ ഓങ്ങിയപ്പ അവൻ മുമ്പിൽ കയറി നിന്നതാ. ഇല്ല, ഞാൻ കണ്ടതാ ഇവ ഓങ്ങി അടിക്കണത്. അയ്യോ, അവൻ മനഃപൂർവ്വം അടിച്ചതാ. പോ, ഇനി നമ്മൾ തമ്മിൽ മേല ഒരു കൂട്ടും വേണ്ട. അങ്ങനെ ഇണപിരിയാത്ത കൂട്ടുകാർ ഈ ഒരു കാരണത്താൽ പിണങ്ങി പിരിയേണ്ടി വന്നു. ഉത്തമന്റെ അച്ഛന് മറ്റൊരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടിയപ്പോൾ ഉത്തമനും അച്ഛനോടൊപ്പം പോകേണ്ടി വന്നു. ഒത്തിരി വർഷങ്ങൾക്കു ശേഷം. എടാ വിജയ, ഇത് എത്ര വർഷം മുമ്പ് കിട്ടിയ പാടാടായത്. ഇനി നീ എത്ര ക്രീം ഇട്ടൊരച്ചാലും ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നീ ഈ ക്രീം മേടിച്ച കാശുണ്ടായിരുന്നെങ്കിലേ നിനക്കൊരു കാർ മേടിക്കാറുണ്ടാ. നീ ക്രീം ഒന്നും ഉപയോഗിക്കാറില്ലേ? ഏയ്, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. നീ ഈ ക്രീം ഒന്നും ഉപയോഗിക്കാതെ സ്വരൂപിച്ച് വെച്ച കാശുകൊണ്ട് വാങ്ങിച്ച ആ കാർ ഒന്ന് കാണിച്ച്. ഇതുപോലെ തർക്കുത്തരം നീ അവനോട് പറഞ്ഞു കാണാം. അതായിരിക്കൂടെ അവൻ ചുറ്റി വെച്ച് തലയ്ക്ക് തന്നെ അടിച്ചു തന്നത്. ശരിയാ, എന്നാലും ഇതൊരു വലിയ പാടായി പോയി. ചെറിയ പാടായിരുന്നെങ്കിൽ ചന്ദനം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാറുന്നല്ലേ. ഇപ്പോഴും ചന്ദനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ, പക്ഷെ നെറ്റി മൊത്തം ചന്ദനം കുറച്ച് ഇടണമേ ഉള്ളൂ. പ്രകാശ, നീ നോക്കിക്കേ, എന്ത് വില കൊടുത്തും ഞാൻ ഈ പാട് പ്ലാസ്റ്റിക് സർജറി മാറ്റും, പക്ഷെ അതിന് കുറച്ച് കാശ് ചെലവാകൂടെ. അളിയാ, ഈ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. എങ്ങനെ? പ്ലാസ്റ്റിക് ഞാൻ തരാം, സർജറിയുടെ കാശ് നീ ഒപ്പിച്ചാ മതി. പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് പ്രകാശ, ഈ പാട് ഇങ്ങേരുടെ മുഖത്തുള്ളോണ്ട് എന്താ കുഴപ്പം? ഒരു കണക്കിന് പറഞ്ഞാ ഈ പാട് ചേട്ടനൊരു ഭാഗ്യമാ. അതെങ്ങനെ? ഈ പാടുണ്ടായിട്ടും എന്നെ പോലൊരു സുന്ദരി പെണ്ണിനെ കിട്ടിയില്ലേ, അത് തന്നെ വലിയൊരു ഭാഗ്യല്ലേ. എന്റെ ചിത്രേ, ഈ പാട് ഞാൻ എങ്ങനെങ്കിലും മാറ്റാം, പക്ഷെ നിന്നെ കെട്ടിയതോടുകൂടിയുള്ള കഷ്ടപ്പാട് അത് ഞാൻ എങ്ങനെ മാറ്റാനാ? എന്നെ കെട്ടിയ കാര്യമൊന്നും പറയണ്ട, വിവാഹം കഴിഞ്ഞ ഉടനെ പയ്യൻ വിദേശത്ത് പോകും എന്ന് എന്റെ വീട്ടുകാരെ പറഞ്ഞ് പറ്റിച്ചിട്ടല്ലേ മനുഷ്യ നിങ്ങൾ എന്നെ കെട്ടിയത്. എടേ, നീ അത് പറയരുത്. ഞാൻ ഗൾഫിൽ തന്നെ പോകാനിരുന്നതാ. എന്റെ പാസ്പോർട്ടിന് ചെറിയൊരു വിഷയം, അതുകൊണ്ടല്ലേ എനിക്ക് പോകാൻ പറ്റാഞ്ഞത്. അത് ശരിയാ, പാസ്പോർട്ട് എടുത്ത് വിസയും റെഡിയാക്കി എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് അവര് പറയുന്നത് പോകാൻ പറ്റത്തില്ല. അതെ, പാസ്പോർട്ടിന് കൊടുത്ത ഫോട്ടോ ഇയാൾ ഫോട്ടോഷോപ്പിൽ കയറ്റി പാടും മാറ്റി മുഖവും വെളിപ്പിച്ചു. പാസ്പോർട്ടിൽ ഒരു മുഖം, പാസ്പോർട്ട് കൊടുത്താക്ക് മറ്റൊരു മുഖം. ആൾമാറാട്ടത്തിന് പിടിച്ച അകത്തിടാഞ്ഞത് ഭാഗ്യം. എന്റെ ചേട്ടാ, ഇതൊന്നും ഒരു കുറവായിട്ട് കാണണ്ട. ഇതിലും വലിയ എത്രയോ പ്രശ്നമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ, ഈ പാട് ചേട്ടന്റെ മുഖത്തുള്ളോണ്ടേ ഒരു പെണ്ണും ചേട്ടനെ നോക്കത്തില്ല. കണ്ടാ വില്ലനാണെന്ന് തോന്നേ. അവള് പറഞ്ഞ ശരിയാണ്, ഒരു പെണ്ണും എന്റെ മുഖത്ത് നോക്കത്തില്ല. പിന്നെ ഞാനും അവളും പുറത്തു പോകുമ്പോ മറ്റു പെണ്ണുങ്ങളെ നോക്കാൻ അവള് സമ്മതിക്കത്തുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു പുരുഷന്റെ ബലം എന്ന് പറയുന്നത് അവന്റെ ഭാര്യ. ബലഹീനത വല്ലവന്റെയും ഭാര്യ. വിജയോ, എടാ വിജയോ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്ന. എടാ പ്രകാശ, നീ ഉണ്ടായിരുന്ന കൂടെ. എന്താ അത്ര ധൃതിയില്? എടാ കാര്യമുണ്ട്. എടാ, നിന്നെ തിരക്കി ഒരാൾ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാര്? എടാ, നിന്റെ തലക്കിട്ട് പണി തന്നിട്ട് പോയ ഒരാളില്ലേ, ഉത്തമൻ, അവൻ തന്നെ. അത് അവനാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എടാ, അവൻ എന്റെ അടുക്കെ വന്നിട്ട് ചോദിച്ചു ബസ് ഡ്രൈവർ അരവിന്ദന്റെ മോൻ വിജയനെ അറിയുമോ എന്ന്. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ഞാൻ എന്റെ വീട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു തീരുകയും രണ്ട് പോലീസുകാർ വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് ജീപ്പിനകത്ത് അങ്ങ് പോയി. അളിയ, ഒരു കാര്യം ഉറപ്പാ, അവനൊരു ഗുണ്ടയാ. എടാ വിജയ, നിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് പറയുന്നത്. അവൻ ഗുണ്ടയായാലും ആരായാലും നിന്റെ നെറ്റിക്ക് തന്ന ഈ പാടിന് നമ്മൾ പകരം ചോദിച്ചിരിക്കും. അത് വേണോ? വേണം, പിന്നെന്തോന്ന് ഫ്രണ്ട്ഷിപ്പടാ. ചുമ്മാ ഇവന്റെ വാക്കേട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോവാൻ നിക്കല്ലേ. ഓ, നല്ല കാര്യമൊക്കെ പോകുമ്പോ പുറവിൽ നിന്നൊന്നും പറയാതെ. ഹലോ, ആ പോലീസ് സ്റ്റേഷൻ. ഓ, അയ്യോടി, നീയാണോ? ഓ, എടി, സിനിമയ്ക്ക് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വരാം, നീ ഒന്ന് വെച്ചിട്ട് പോയെ. എടി, ഇന്ന് പുതിയ എസ് ഐ ചാർജ് എടുക്കുന്ന ദിവസമാണെന്ന്. അയ്യോ, ചാർജർ എടുക്കുന്നല്ല, ചാർജ് എടുക്കുന്ന ദിവസമാണ്. ഞാൻ വരാം, വരാം, വെച്ചിട്ട് പോ. മനുഷ്യ ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോ വീട്ടിൽ നിന്നൊക്കെ വിളിക്കാൻ കണ്ട സമയം. അയ്യോ സാറേ, ഭാര്യയാണല്ലേ, വീട്ടില് സ്വസ്ഥത തരത്തില്ലല്ലേ സാറേ. അയ്യോ, സാറിവിടെ ഉണ്ടായിരുന്നോ? ഇനി വാ, സ്വസ്ഥത ഞാൻ നിനക്ക് തരാം. ഇങ്ങോട്ട് വാടാ. നീ പൊതുസ്ഥലത്തിരുന്ന് പരസ്യമായി മദ്യപിക്കുമല്ലേ. ഒരു പോലീസുകാരന്റെ ഇടിയും കൊണ്ടിട്ട് നിന്ന് ചിരിക്കുന്നോടാ. എന്തിനാണ് അങ്ങനെ ചിരിക്കുന്ന കാര്യം പറ. എന്റെ പൊന്ന് സാറേ, എന്റെ ഭാര്യയുടെ അത്ര ആരോഗ്യം പോലും സാറിന് ഇല്ലെന്നോർത്ത് ഞാൻ ചിരിച്ചു പോയതാ. അവളുടെ ഇടിയെന്ന് വെച്ചാലേ സാറേ, ഒരു 300 കിലോ വെയിറ്റ് വരും. അത്രയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എന്നാൽ എന്നാൽ കഴിയുന്നതൊന്ന് നോക്കാം. എന്നാ പിടിച്ചോ. ഇനി നീ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കോടാ. സാർ എന്തോന്നാ സാറേ പറയുന്നത്? ഒരു പൈന്റ് മേടിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാ ഭാര്യ വീട്ടിലിരുന്ന് അടിക്കാൻ സമ്മതിക്കില്ലെന്നേ. കൂട്ടുകാരന്മാരെ കൂട്ടത്തിലിരുന്ന് അടിക്കാന്ന് വിചാരിച്ചാൽ ഒരു തുള്ളി പോലും എനിക്ക് കിട്ടത്തുമില്ല. എന്നാ കുറ്റിക്കാട്ടിലിരുന്ന് അടിക്കാന്ന് വിചാരിച്ചാൽ തൊഴിലുറപ്പെന്ന് പറഞ്ഞ് ഇവൾമാരെല്ലാം വെട്ടിത്തെളിക്കുകയല്ലേ. ഞാൻ പിന്നെ എവിടെയിരുന്ന് അടിക്കും സാറേ? സാറിനത്തെ പത്രം വായിച്ചു ഇല്ല? സ്ത്രീ പീഡനത്തിന് പുതിയ ബെഞ്ച് വരുന്നുണ്ടോ? ഈ ബെഞ്ചിനേക്കാളും നല്ലത് കട്ടിലല്ലേ സാറേ. എന്താ സാറേ അവന്റെ കേസ്? ഇവൻ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചെന്നേ. മിഷീനിൽ ഊതിച്ചപ്പം കിട്ടിയതോ? കിട്ടിയായിരുന്നല്ലേ. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യാൻ മെഷീൻ ഉണ്ട്. എന്നാ പാവപ്പെട്ടമാര് കഞ്ഞി കുടിച്ചു എന്ന് ചെക്ക് ചെയ്യാൻ ഒരു മെഷീനും ഇല്ല. എന്തോടാ സാറേ, എന്റെ കുറച്ച് ഡ്രസ്സാണ്. ഇവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. എന്റെ ബാഗും കെടുത്തടാ, അങ്ങോട്ട് മാറിയിട്ടടാ. അയ്യോ, പണി പാളിയുന്നതൊന്ന്.
തോന്നുന്നു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വേഷം മാറി വന്നതാ. ദേ യൂണിഫോം സാർ. സാർ അവിടെ ഇരിക്കേണ്ട ആളല്ല, സാർ ഇവിടെ വന്നിരിക്കോ പ്ലീസ്. അയ്യോ സാറെ ഒന്നും വിളിക്കണ്ട, ഞാൻ ഇവിടെ ഇരുന്നാലും കുഴപ്പമില്ലെന്നേ. സാറിനല്ല അഭിനയമാണെന്ന് തോന്നുന്നു, നമ്മൾ വിട്ടുകൊടുക്കരുത്. ദേ ഇതിനകത്തുനിന്ന് ഒരു എണ്ണ, ഇതെന്തിനാണ്? സാറിന് തലയിൽ തേച്ച് കുടിക്കാനായിരിക്കുമെന്നേ. അയ്യോ ദേ ഉമുക്കരി. സാർ പഴമ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, പല്ല് കേൾക്കാൻ വേണ്ടി എടുത്തതായിരിക്കും. അപ്പോ ഈ കയറാ പറയണ ശരിയാണല്ലോ. ഈ കയറെന്തിനാണ് സാറേ? കയറ് തട്ടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ കോസ്റ്റ്യൂം ഇടാനായിട്ട് അയാ കെട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എണ്ണ എടുത്തിട്ട് ഉമിക്കരിക്ക് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഫിഗറി. ഈ സാർ മറക്കെങ്കിലും മനസ്സിലായി എന്റെ പരിപാടിയൊക്കെ കണ്ടിട്ടുള്ളേ? ഞാൻ ഫേമസ് ആയല്ലോ സാറേ. അയ്യോ മനസ്സിലായി സാറേ, മനസ്സിലായി. സാർ ഇവിടെ അല്ല ഇരിക്കണ്ട, അങ്ങോട്ട് താഴെ ഇറങ്ങിയിട. ഏതായാലും ഇവനെ കിട്ടിയല്ലേ സാറേ, വെറുതെ വേണ്ട. നീ എന്തൊക്കെ ചെയ്യൂടാ? മാക്രി മാക്രിയോ? മാക്രി അല്ല സാറേ, മിമിക്രി. ആ മിമിക്രി എന്തൊക്കെ ചെയ്യൂടാ സാറേ? ഞാൻ ഈ നടന്മാരുടെയൊക്കെ ഫിഗറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ എന്നാലും ഒന്ന് ചെയ്യൂ, ഒന്ന് കാണട്ടെ. അല്ലേ സാറേ ഇവിടെ ചെയ്യാന്? പിന്നല്ലാതെ നിനക്ക് സ്റ്റേജ് കെട്ടി തരണോടാ? അല്ല സ്റ്റേജ് ഒന്നും വേണ്ടല്ലോ, ഇവിടെ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനായ കൊണ്ട് ചോദിച്ചു. ഒരു പ്രശ്നമില്ല, നീ ഇവിടെ കാണിച്ചാൽ മതി. സാറേ ഞാൻ അകത്ത് പോയി എന്നാ ഒരുങ്ങിട്ട് വരട്ടെ. ആ ചെല്ല് ഇങ്ങോട്ട് കയറാ, വെച്ചാൽ പൊട്ടിച്ചേരും കേട്ടോ. ഇങ്ങോട്ട് മാറി. ആരാ സാറേ ഇതൊക്കെ? സാറേ കുറെ നേരം കൊണ്ട് സ്റ്റേഷന്റെ വാതിക്ക് കിടന്ന് കറങ്ങുവാ. ഞാൻ ചോദിച്ചപ്പം ഇമാര് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നേ. എന്തോ ഒരു ഉടായ്പ ലക്ഷണം ഉണ്ട്. ഇങ്ങോട്ട് നീക്കടാ. എന്തോടാ പേര്? പ്രകാശൻ. എന്തോടാ വിൽക്കുന്നത്? മീൻ വിൽക്കുക. തമാശ ഇറക്കുന്നു, പേര് പറടാ. പ്രകാശൻ സർ. നിന്റെ പേര് എന്തോടാ? വിജയൻ. നീ എന്താടാ വിൽക്കാത്തത്? വിറ്റിട്ടും വലിയ ലാഭമൊന്നും കിട്ടത്തില്ല സാർ, അതുകൊണ്ടാ വിൽക്കാത്തത്. എന്താടാ സ്റ്റേഷന്റെ പരിസരത്ത് കിടന്ന് കറങ്ങുന്നത്? കൂട്ടുകാരനെ തപ്പി ഇറങ്ങിയാണ് സാർ. സ്റ്റേഷനകത്താണോടാ കൂട്ടുകാരനെ തപ്പി ഇറങ്ങുന്നത്? അത് സാറേ ജീപ്പിനകത്ത് കയറ്റി എന്റെ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എന്റെ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞാൽ സാർ, അതുകൊണ്ടാ. ഓ വേറൊരു കൂട്ടുകാരൻ. മൊത്ത ഉടായ്പ മൊത്ത ഉടായ്പ. പുതിയ എസ് ഐ സാർ ചാർജ് എടുക്കുന്ന ദിവസം രണ്ടും കൂടെ മാറിയെന്ന്. കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചത് എന്റെയും തേങ്കുറിശ്ശിയുടെയും സംഭവ ബഹുലമായ കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചതിന്. ഈ മാണിക്കൻ, ഒടിയൻ മാണിക്കൻ, ഒരുങ്ങി കഴിഞ്ഞു. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നീ അതോട്ട് ചെല്ലു. എടാ ഇനി മേലാൽ പൊതുസ്ഥലത്തിരുന്ന് മദ്യവിക്കരുത്. ഒരു പെട്ടി അടച്ചിട്ട് പോ. എന്താ പേര്? ഉത്തമൻ. ഇവനായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പൊക്കി ഉത്തമൻ. ഏയ് ഇവനായിരിക്കത്തില്ലടാ, ഇവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അന്ന് അവൻ ഈ മീശയിലായിരുന്നു. എടാ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഏത് ചെറുക്കനാടാ മീശ ഉണ്ടാവുന്നത്? ആ ഉത്തമനാണെന്ന് അറിയാൻ വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ? ആ ഉണ്ട്, അവന്റെ വലത്തെ മുട്ടിന്റെ മേളിൽ ചെറിയൊരു മറുകുണ്ട്. എങ്കിൽ മുണ്ട് പൊക്കി നോക്കട്ടെ. നിക്ക് പൊക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഹായ്. ഹായ്. എന്തൊക്കെയുണ്ട്? സുഖം. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം. മുണ്ട് എവിടെ നിന്ന് വാങ്ങിച്ചു? മുണ്ട് റാണ ടെക്സ്റ്റൈൽസ്. നല്ല മുണ്ട് കേട്ടോ, നല്ല കര. എത്ര രൂപ? കറണ്ട് പോയപ്പോ എടുത്തോണ്ട് ഓടിയത്. നല്ല കട്ടിയുണ്ട്. എന്താണ് കാണിക്കുന്നത്? മടക്കി ഉടുത്ത് തരാന്ന് കാണുന്നില്ലല്ലോ. എന്താന്ന് മറുക്? എന്താണോ ബഹളം? അങ്ങോട്ട് മറിക്ക്. സാറത്തി എന്നാലും വന്ന ദിവസങ്ങളും നിറച്ചാളുകളുണ്ട്. എന്തോടെ ഇവന്റെ കേസ് എന്തുവാണ് സാറേ? അടിപിടിക്കാ സാർ, അടിപിടിക്കാ സാർ. സാറേ ഞാൻ നിരപരാധിയാണ്. അടിപിടി ഉണ്ടാക്കിയ ബിജു വേറെയാണ്, അത് പടിഞ്ഞാറ്റലെ ബിജു. ഞാൻ കിഴക്കേലെ ബിജു. ആള് മാറി എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക സാർ ഇവര്. ഇടോ താനൊക്കെ കൂടി എന്നോട് തെക്കോട്ട് എടുക്കൂടോ. ഇടോ ആള് മാറി ഇവരെ ഇവിടെ കൊണ്ടുവന്ന് കസ്റ്റഡി വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ സമാധാനം പറയണ്ടേ? ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ വരെ ഈ സ്റ്റേഷൻ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് മുതൽ ഞാൻ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കാൻ പാടില്ല. മോഹഭംഗ മനസ്സിലെ ചാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദൂഷമായി അകലുമാത്മ മനോഹരി നീ പ്രാണലിൽ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു വന്നന്ന് തന്നെ സസ്പെൻഷൻ കിട്ടുമായിരിക്കും. ഈ പുള്ളി ഏതാന്ന് പറഞ്ഞു? സാറേ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിച്ചതാ. ഓ അത് മദ്യപിച്ച് വാഹനം ഓടിച്ചെങ്കിൽ അതിന് പെറ്റി അടിച്ചു വിടണം, അല്ലാതെ ഇവിടെ കിടന്ന് കോമാളിത്തരം കാണിക്കരുത്. തന്നെ പോലുള്ള കുറച്ച് പോലീസുകാരെ ഈ പോലീസുകാരുടെ മാനം തന്നെ കളയുന്നത്. ഓ യുമാരേതാടു സംശയാസ്പദമായ രീതിയിൽ സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത മാരകായുധം കയ്യിലുണ്ട്.
ഞാൻ മേശ നന്നാക്കും, കസേര നന്നാക്കും, ഞാൻ ആണി വലിച്ചുവരും, ആണി അടിക്കും, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ സാറേ. ഒറ്റ അടിക്കുന്നതിന്റെ പല്ല് ഞാൻ പറിച്ചോളാം. അയ്യോ ശാന്തനാണല്ലോ, നിന്നെ കണ്ടിട്ടൊരു വശപ്പശക ലുക്ക്. നിന്റെ നെറ്റിക്ക് എന്താണ് ഒരു പാട്? അത് കൈവച്ചിങ്ങനെ അടിച്ചതാ സാറേ. സത്യം പറയാം, നീ ഗുണ്ടയാണ്, ആരാണ് വെട്ടിയതിന്? അയ്യോ ആരും വെട്ടിയതല്ല സാറേ. പിന്നെ സത്യമായിട്ട് പറയടാ. സത്യം പറയാം സാറേ. സാറേ ഇവൻ പഠിക്കുന്ന സമയത്ത് ഉത്തമൻ എന്ന് പേരുള്ള ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ, ഒരു തെണ്ടി നാറി ചേച്ച, അവനവന് തലയ്ക്ക് ചുറ്റി വെച്ച് അടിച്ച സാറേ. അവന് ഇന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഞങ്ങൾ അറിഞ്ഞ്. അവനെ ഒന്ന് കയ്യിലോട്ട് കിട്ടിയ അടിച്ചവന്റെ കണ്ണ് ഞാൻ പോയിക്കും സാറേ. ഹലോ, ഉത്തമൻ സ്പീക്കിംഗ്. താങ്ക് യു സാർ, താങ്ക് യു. അച്ഛൻ ജോലി ചെയ്ത സ്റ്റേഷനല്ലേ, ഇവിടെ തന്നെ കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യവും എല്ലാം അല്ലേ സാറേ. പിന്നെ നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ പഠിച്ച നാട്, കൊച്ചുനാൾ മുതലേ കണ്ടു വളർന്നതല്ലേ. ഇവിടെ തന്നെ ആദ്യമായി ജോലി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് സാറേ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തോ നമ്മൾ പറഞ്ഞു നിർത്തിയേ. അല്ല, വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായി സാറേ. എടാ വിജയ, നീ എന്നെ തല്ലം ഗുണ്ടകളൊക്കെ ആയിട്ടാണ് നടപ്പിപ്പം. അയ്യേ ഉത്തമ, ഞാനങ്ങനെ ചെയ്യോ? ബൊമ്മാര് വെറുതെ പറഞ്ഞപ്പം നിന്നെ ഒന്ന് കാണാമല്ലോ എന്ന് കയറി കൂടെ ഇറങ്ങിയതാ. പിന്നെ നീയൊന്നും മനസ്സിൽ വെക്കരുത്, ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. അന്ന് കുട്ടിക്കാലത്ത് ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അതൊക്കെ എനിക്കറിയാം, എങ്കിലും എന്റെ മനസ്സിലൊരു വിഷമമുണ്ട്. നീ എന്നോട് പിണങ്ങിയതിലല്ല, പിന്നെ നീ എന്നോട് പറയാതെ പോയില്ലേ, അതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരുപാട് നാൾ കൊണ്ട് വിചാരിക്കുന്ന നിന്നെ വന്നു നേരിട്ട് കാണണം കാണണമെന്ന്, ഇപ്പോഴെങ്കിലും അത് നടന്നല്ലോ. പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവരെ ആരെങ്കിലും കാണാറുണ്ടോ നീ? ഞാനെല്ലാരെയും മറന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാര്യം ഞാൻ ആലോചിക്കും കേട്ടോ. നീ എന്നെ ഇടയ്ക്കിടയ്ക്കല്ലേ ഓർക്കൂ, പക്ഷെ ഞാൻ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അതിന് കാരണം നീ എനിക്ക് സമ്മാനിച്ച ദേ ഈ പാടാടാ. എടാ ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഈ മണി അടിക്കാനായിട്ട് ഞാൻ ചുറ്റിയെടുത്തപ്പോ ഈ മണിയുടെ അപ്പുറത്തെ സൈഡിലല്ലേ നീ നിന്നത്, പിന്നെങ്ങനെ നിന്റെ നെറ്റിക്കൊണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. അളിയന്മാരെ, അന്ന മണി ആട്ടിവിട്ടത് ഞാനാ. കോഴിയുടെയും പൂച്ചയുടെയൊക്കെ സൗണ്ട് എടുത്ത് ഇപ്പൊ നീ തന്നെ മിമിക്രി തന്നെ ആയോ? ഇപ്പൊ ഭയങ്കര വിമിക്രിക്കാരനാ ഞാൻ. എന്തൊക്കെയായാലും നമ്മള് കൂട്ടുകാരാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്നാ പിന്നെ എന്നെ വീട്ടിലോട്ട് വിട്ടുകൂടെ? നിന്നെ ഞാൻ വിടത്തില്ല. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ്. ഡ്യൂട്ടി വേറെ, സൗഹൃദം വേറെ. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കീപ്പപ്പ് ചെയ്യണം എന്ന വാക്കോടെ നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. വൈഫ് എവിടെ? വൈഫ്ക്ക് ദുബായില് പെരിയ വേല, അഞ്ച് അറബികൾക്ക് അവൾ താൻ പ്രൈവറ്റ് സെക്രട്ടറി. ദുബായ് ജംഗ്ഷനിൽ ചെന്ന് ചോദിച്ചാ മതി, പളനി രമണി എല്ലാവർക്കും അറിയാം, ഫേമസാ. അയ്യരെ, ഒരു പഴംപൊരി കൂളിംഗ് ഗ്ലാസ് മ്യൂസിയം വെച്ച് നടന്നു വരുന്നുണ്ടല്ലോ. എന്താ ഇത്? കരിമീൻ വറുത്തത്. അയ്യോ കരിമീനോ? ഇത്രയും വില കൂടിയ മീനൊന്നും ഞങ്ങൾക്ക് വേണ്ട. വില കുറഞ്ഞ മീൻ തന്നെയാ, വറുത്തപ്പോ കരിഞ്ഞു പോയതാ. ഒരു മലയാളി ഉള്ളപ്പോ തമിഴ്നാട്ടിൽ മറ്റൊരു മലയാളിക്ക് ഒന്നും സംഭവിക്കില്ലടാ. വന്ദേ മാതരം. അയ്യോ അയ്യര്, ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ചിരിക്കൊടുക്ക, സൗഹൃദം റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഇനി ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്ന് നമുക്കൊന്ന് ചോദിക്കാം. ജ്യോതിഷേട്ടാ, ചിരിക്കൊടുക്ക രസകരമായിരുന്നു, കുഴപ്പമില്ല. ഈ പകയുമായിട്ട് നടക്കുന്നത്, പിന്നെ ടെൻഷൻ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ മിമിക്രി പോർഷൻ തന്നെയാണ്. കറക്റ്റ് പ്ലേസിൽ മോഹൻലാലിൻ്റെ ആ ഡ്യൂപ്പ്, ആ ഫിഗർ വന്ന് വീഴുന്നത് നല്ല കാഴ്ചയായിരുന്നു. രസിക്കാവുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട്, ബാക്കി പ്രേക്ഷകരുടെ ആ ചിന്തകൾക്കാണ് നിങ്ങൾ വിടുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം ചിരിക്കൊടുക്ക. എനിക്ക് തോന്നിയത് ആ സ്കൂൾ ലൈഫ് കാണിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു കുറച്ച് എനർജി ഉണ്ടായിരുന്നു. കാര്യം ആ കുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് അത് പെർഫോം ചെയ്തു. 1992 തർക്കുത്തരം പറയുന്ന കുട്ടികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാ കാലത്തും തലകറിച്ച പിള്ളേരുണ്ടായിട്ടുണ്ട്. ജ്യോതിഷ്ണുദ്ദേശം പറഞ്ഞല്ല, സ്കൂളിലെ വളരെ ഡീസൻ്റ് ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം
ഒരു മാർക്ക് വെച്ചാണോ ഏട്ടാ പഠിച്ചതൊക്കെ? അതെ അതെ. ആണോ കാര്യായിട്ട്? അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സ്കൂളിലെ വികൃതി തരാം. അന്ന് എനിക്ക് ചുറ്റിയലി കിട്ടിയില്ല. ഓക്കെ, നമ്മ കാര്യത്തിലോട്ട് വരുമ്പോ ജസ്റ്റ് ഒരു ഫോൺ കോൾ വന്നപ്പോൾ തന്നെ ഉത്തമൻ ആരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് പെട്ടെന്ന് അത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വേറൊരു വഴിയില്ല. അത് തന്നെയാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ. പിന്നെ ആ മിമിക്രി കാണിച്ചത് വളരെ നന്നായിരുന്നു കേട്ടോ. അതിൻ്റെ പ്ലേസ്മെൻറ്റും കറക്റ്റ്. പിന്നെ നിങ്ങളിങ്ങനെ പെട്ടെന്ന് മോഹൻലാലായിട്ടുള്ളൊരു പകർന്നാട്ടം കറക്റ്റാണ്. ക്ലൈമാക്സ് വന്നിട്ട് നിങ്ങളൊരു പഴയ സുഹൃത്തായിരുന്നിട്ട് പോലും മദ്യവെച്ച് വണ്ടി ഒഴിക്കാൻ അതിനൊരു ശിക്ഷയുണ്ടെന്ന് അവിടെ നിർത്തിയില്ല. അത് കാക്കിയുടെ നിയമം ഒന്നങ്ങ് തെറ്റിക്കത്തില്ല. അയാൾ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു പന്ന എസ് ഐ ഒന്നുമില്ല, നല്ല എസ് ഐ ആണ്. ഇത്രയൊക്കെ ഇതിനകത്ത് പറയാനുള്ള അല്ലാതെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വലുതായിട്ട് ബോറടിപ്പിച്ചുമില്ല. ഓക്കെ റിമി, എനിക്ക് നിങ്ങളുടെ ആ മറുക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിൽ ആ മുണ്ടിന്റെ അടുത്തോട്ട് വന്നപ്പോൾ നമ്മളങ്ങ് ആകെ എല്ലാരും ഒരുപ്രാവശ്യം എന്താ ഇവിടെ മുണ്ട് പറിച്ചോണ്ട് ഇനി ഓടുവോ എന്തായിരിക്കും? പക്ഷെ വളരെ ചോദിക്കുന്നത് മോശമായി. അങ്ങനെ ആ സമയത്ത് മുണ്ട് പറിച്ചോണ്ട് ഓടാത്തത് എന്തായിരുന്നു? അതല്ല, വൃത്തികേടാവാത്ത രീതിയിൽ അതിലൊരു ഒരു നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പിന്നെ കള്ളു കുടിക്കുന്നവരെ പിടിക്കാൻ മെഷീനുണ്ട്, എന്നാൽ കഞ്ഞു കുടിക്കാത്തവരെ കണ്ടുപിടിക്കാൻ ഇതുവരെ മെഷീൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു. അത്യാവശ്യം ചിരിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് ഇത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റി എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പൊന്നമ്മ ശിശി സൂപ്പർ ആയിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒന്ന് രണ്ടാമത് എസ് ഐ കലക്കി, സൂപ്പർ ആയിരുന്നു. എസ് ഐ മാത്രമല്ല, അതിൽ അഭിനയിച്ച ഇതേ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ കുട്ടികൾ അസാധ്യമായിട്ട്. അപ്പൊ മോടെ പേരെന്നാ മോളെ? അനാമിക. അനാമിക സൂപ്പർ ആയിരുന്നു മക്കളെ, നന്നായിരുന്നു കേട്ടോ. അതിലൊരാളുണ്ടല്ലോ പൊന്നമ്മ ചേച്ചി എപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു മോന്, എന്റെ മോനെ പോലെ. അതെ, ഒന്ന് അടുത്ത് പോയി നിന്ന് മോനെ, അടുത്ത് ഓടി പോയി നിന്ന്. അതുലേ ചേച്ചിയുടെ അവിടെ മടിയിലൊന്നിരുന്ന് നോക്കി, അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഒരു ഒരു മൂന്നാല് കൊല്ലം മുമ്പ് റിമ്മിയുടെ മടി എഴുതാലും കറക്റ്റ് ആകുമായിരുന്നു. ഒന്നായിരുന്നു കേട്ടോ മോനെ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു, നന്നായിട്ട് ആസ്വദിച്ചു. ഈ പറ്റം പ്ലസ് അജയ്, ശരിക്കും ഒരു നിമിഷം പെട്ടെന്ന് ലാലേട്ടൻ അവിടെ വന്ന് പെർഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. സീരിയസ് ആയിട്ട് വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒടിയനൊക്കെ ടീസറിൽ കാണുന്നത് പോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ടായിരുന്നു ചെയ്തത്. പിന്നെ എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിവേസ്, എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ സൗഹൃദം റൗണ്ടിലെ പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് ശരിക്കുടുക്കേക്ക് നമ്മുടെ ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. രാജേട്ടാ ഓൺ 30 30 27. ടീം ചിരിക്കുടുക്കയുടെ ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 92 on 100. പോപ്പ് ചെയ്യാൻ എത്താൻ പോകുന്നത്, മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ദുബായിലും പെരിയ വേലൈ, അഞ്ചറബികൾക്ക് അവൾ താൻ പ്രൈവറ്റ് സെക്രട്ടറി. ദുബായ് ജംഗ്ഷനിൽ ചെന്ന് ചോദിച്ചാ മതി, പളനി രമണി എല്ലാവർക്കും അറിയാം, ഫേമസാ. അയ്യരെ, ഒരു പഴംപൊരി കൂളിംഗ് ഗ്ലാസ് മ്യൂസിയം വെച്ച് നടന്നു വരുന്നുണ്ടല്ലോ. എന്തായത്? കരിമീൻ വറുത്തത്. അയ്യോ കരിമീനോ, ഇത്രയും വില കൂടിയ മീനൊന്നും ഞങ്ങൾക്ക് വേണ്ട. വില കുറഞ്ഞ മീൻ തന്നെയാ, വറുത്തപ്പൊ കരിഞ്ഞു പോയതാ. ഒരു മലയാളി ഇവിടെ ഉള്ളപ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു മലയാളിക്ക് ഒന്നും സംഭവിക്കില്ലടാ. വന്ദേ മാതരം. അയ്യോ അയ്യര്, രണ്ടാം സമ്മാനം കരിക്കനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1,00,000 രൂപ. ഫ്രണ്ട്ഷിപ്പ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ടീം പോപ്പി.
ആണ്ടവാ മുറുഹാ, ഇന്ത വാട്ടിയാവത് നമ്മ ബിസിനസ് നല്ലപടിയാ നടത്തി കൊടുപ്പാ. അമ്മ ഇതാ വീട്, ഉള്ള വാങ്ങോ. ഇതാണോ അണ്ണാച്ചി വീട്? ആമാമ്മ, ഒരു ബെഡ്റൂം കിച്ചൺ ബാത്റൂം കൂടെ അറ്റാച്ച്. ആനാ നിങ്ങ നാ സ്വന്നപടി എനിക്ക് കൊഞ്ചോ അഡ്ജസ്റ്റ് പറഞ്ഞോ. വൃത്തിയോട്ടവനെ, തോന്നിയാസം പറഞ്ഞോ, തന്റെ അണപ്പല്ല അടിച്ചു ഞാൻ താഴെ ഇടും. അയ്യോ അതല്ലമ്മാ, അന്ത ഓണർ വിഷയം ഞാൻ ചൊല്ലില്ലയാ. അയ്യോ അതാണോ? ആമാ അതേതാ, എന്റെ കൂടെ ഒരാളും കൂടെ താമസിക്കാൻ വരും. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഹൗസ് ഓണറോട് ഒന്ന് പറയണം. അപ്പതാ ഉങ്ങൾക്ക് വീട് കിടക്കും. ഇന്ത പളരിയിലെ അമ്മ റേഞ്ചിക്ക് വീട് കിടക്കുന്നത് രൊമ്പ കഷ്ടമ്മാ. എന്റെ യഥാർത്ഥ ഹസ്ബൻഡ് ഇതറിഞ്ഞാലേ വന്ന് ഇരിക്കല്ല, വന്ന് കടിച്ചു പറിക്കും. പിന്നെ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ. ഹോസ്റ്റലിൽ ഞങ്ങൾ 5 വർഷം ഒരേ മുറിയിലായിരുന്നു. പക്ഷേ എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ കാരണം എനിക്ക് നിങ്ങളുടെ കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല. അവൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു. പളനിയിൽ എന്തിനു വന്നതാ? അത് സാറ് വന്ന് സിനിമ. ഞാൻ കമ്പനിയുടെ ആവശ്യത്തിന് വന്നതാ. 2 മാസം ഞാൻ ഇവിടെ കാണും. വിളിച്ചപ്പോ മായ പറഞ്ഞിരുന്നേ ഹസ്ബൻഡ് ടൂറിലാണെന്ന്. പക്ഷെ പളനിക്കാ വരുന്നതെന്ന് അവൾ പറഞ്ഞില്ല കേട്ടോ. എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. കടവളേ, അന്ത ടെൻഷനും ഒഴിഞ്ഞു പോച്ച്. ഇതാ ഹൗസ് ഓണർ വീട്, ഞാൻ കൂപ്പിടേ. ശമ്പോയ്യരേ, അയ്യരേ. യാരടാത് ശഞ്ചാനേ തോണേ താനീനേനാണോ അവതുമ്പക താനേ അമ്പിലമ്പാനോ. ഞാൻ സൊല്ലലിയാ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഉങ്ക കയ്യാലേ സാവിയെ കൊടുത്തിരുങ്കോ. ഡേ കൃഷ്ണ, വീട്ടോടെ സാവി എടുത്തിട്ട് വേടാ. അറബികൾക്ക് അവൾ താ പ്രൈവറ്റ് സെക്രട്ടറി. ദുബായ് ജംഗ്ഷനിൽ ചെന്ന് ചോദിച്ചാ മതി, പളനി രമണി എല്ലാവർക്കും അറിയാം, ഫേമസാ. എല്ലാം കടവുൾ പുണ്യംടാ. അയ്യോ അമ്മ, നീങ്ക ഉള്ള പോങ്കോ. കൃഷ്ണ കൊഞ്ചം ഹെൽപ്പ് ഉണ്ടടാ. എടോ ബ്രോക്കറെ, ഞാനിവിടെ സിനിമാ കഥ എഴുതാൻ വന്നാണെന്ന് താനെന്തിനാ പെണ്ണിനോട് പറയാൻ പോയത്? അത് ഉങ്ങൾക്കൊരു വെയിറ്റ്. എടോ എന്റെ ഭാര്യ മായക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവളെ പേടിച്ച ഓഫീസ് തുറന്നു പറഞ്ഞ് 2 മാസം ലീവ് എടുത്ത് കഥ എഴുതാൻ ഇവിടെ വന്നത്. എടോ അത് ഈ പെണ്ണ് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ വിളിച്ച് പറയില്ലേ? സാറി സാർ, ഇത് പ്രമാദമാണ് ഇടം. നിങ്ങൾ നല്ലാവേ എഴുതുങ്കോ. ചേടാ, ഇത് ആകെപ്പാടൊരു മുറി. രാത്രി ഞാനിത് ഇവിടെ പോയി കിടക്കും. ആ ഉങ്ങൾക്ക് താ ഇന്ത സെറ്റപ്പ്. ഇങ്ങ പടുത്തുക്കോ, നൈറ്റ് നല്ല കൂളായിരിക്കും. ഏതാവത് ഹെൽപ്പ് കാണാനാ കൂപ്പിട്. അല്ല, തിരക്കിനിടക്ക് ചോദിക്കാൻ മറന്നു, എന്തായിരുന്നു പേര്? മായ എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, ഞാൻ മറന്നുപോയതാ. എന്റെ പേര് മീനാക്ഷി. മീനാക്ഷി, ഞാൻ കാത്തിരുന്ന പേര്. എന്റെ കഥാനായിക്ക് ഇതിലും നല്ലൊരു പേര് കിട്ടാനില്ല. സിനിമയുടെ ടൈറ്റിലും അത് തന്നെ, എന്നു നിന്റെ മീനാക്ഷി. ഇനി താമസിക്കണ്ട, ഒന്ന് കുളിച്ചിട്ട് പേനയും പേപ്പറും എടുത്ത് പണി തുടങ്ങാം. നീ പേടിക്കണ്ടടി, നിന്റെ ഭർത്താവിനെ ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല. എനിക്ക് സമാധാനായി. നിന്റെ കൂടെ ആണല്ലോ താമസം, ഒന്ന് ശ്രദ്ധിച്ചോണ്ടടി ചക്കരെ. ശരി ശരി, നിന്നോട് കിന്നരിച്ച് നിന്നാലേ രാവിലെ ഓഫീസിൽ പോവാൻ വേഗം. നീ ഫോൺ വെച്ചേ മുത്തേ. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കേ, ഗുഡ് നൈറ്റ്. ചേച്ചി, ദേ ചേച്ചിക്കായിട്ട് വാങ്ങി വറുത്തതാ. എന്താ ഇത്? കരിമീൻ വറുത്തത്. അയ്യോ കരിമീനോ? ഇത്രയും വില കൂടിയ മീനൊന്നും ഞങ്ങൾക്ക് വേണ്ട. വില കുറഞ്ഞ മീൻ തന്നെയാ, വറുത്തപ്പോ കരിഞ്ഞു പോയതാ. സാർ അവിടെ പോയി ചേച്ചി? ആ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ലെന്നോ? കളയമുനേ നിൻ കവിളിൽ ചാ. എടി, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ ഫ്രണ്ട് അല്ലേ, അതല്ലേ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത്. എന്നാലും ഈ 2 മാസം ഒക്കെ കാണാതിരിക്കുക എന്ന് പറഞ്ഞാ. നീ ഫോൺ വെച്ചിട്ട് പോയ, എന്നെ കൂടെ വിഷമിപ്പിക്കാതെ. അതെ, കഴിച്ചതായിരുന്നോ? ആ കഴിച്ചു. ആ എന്നാ പിന്നെ കിടന്നോ, രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. എവിടെ കിടക്കാൻ കുട്ടിക്കറിയില്ല. എനിക്ക് നീ ഈ കഥ എഴുതി തീർക്കുന്നത് വരെ ഉറക്കമില്ലാത്ത രാത്രികളാണ് കുട്ടി. സമയം രാത്രി. ക്യാമറ പതുക്കെ ട്രോളിയിൽ താഴ്ന്നു. രമേശും മീനാക്ഷിയും ഇരിക്കുന്ന ഉദ്യാനത്തിലേക്ക്. പിണങ്ങിയിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഐസ്ക്രീം കഴിക്കുന്ന മീനാക്ഷിയോട് രമേശ്. മീനാക്ഷി, മീനാക്ഷി,
അവൾ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവളുടെ പുറത്തു തട്ടി അവൻ ഉറക്കെ വിളിച്ചു, മീനാക്ഷി മീനാക്ഷി. അടിപൊളി. അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ രമേശ്, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല മീനാക്ഷി. നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നിന്റെ ചിത്രം ഞാൻ വരച്ചു പോയി മീനാക്ഷി. ഇന്നത്തെ രാത്രി നമുക്കുള്ളതാണ്. വർഷത്തിൽ 500 ചക്ക തരുന്ന മാവിനെ നശിപ്പിക്കുന്ന ഇത്തിൽക്കണ്ണിയെ പോലെ ഞാൻ നിന്നിൽ പടർന്ന് പന്തലിച്ചോട്ടെ. മറ്റാരും അറിയില്ല. അറിഞ്ഞാലും നിനക്ക് ഞാനുണ്ട് മീനാക്ഷി. അവിടെ സീൻ കട്ട്. ക്യാമറ വന്ന പോലെ തിരിച്ചു പോകുന്നു. അർജുനും ഫൽഗുണം പാർത്ഥനും വിജയനും പിന്നെ കിരീടിയും. അമ്മേ, ഇത്രക്ക് വൃത്തിയോട്ടവനായിരുന്നു ഇയാള്. മായ വിളിച്ചു പറഞ്ഞാലോ, അല്ലെങ്കി വേണ്ട, അവൾക്കത് താങ്ങാൻ കഴിയില്ല. അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ ഈ ചതിയനെ. വരട്ടെ, ഇതെവിടം വരെ പോകുന്നൊന്ന് നോക്കട്ടെ. എന്നവോ സത്യം കേട്ടിരിക്ക. ഹസ്ബൻഡ് വെളിയില പെടുത്തിരിക്ക്, വൈഫിനെ കാണവേ ഇല്ലയേ. എന്നവോ പ്രശ്നം ഇരിക്ക, പാക്കലാം. ഈശ്വര, കള്ളൻ. പുതിയതായി താമസിക്കാൻ വന്ന മലയാളികളുടെ കയ്യിൽ കാശുണ്ടെന്നറിഞ്ഞിട്ട് വന്നതാണല്ലടാ പാണ്ഡി പരിശേ. ഒരു മലയാളി ഇവിടെ ഉള്ളപ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു മലയാളിക്ക് ഒന്നും സംഭവിക്കില്ലടാ. വന്ദേ മാതരം. അയ്യോ അയ്യരി. എന്താ, എന്തു പറ്റി? അറിയില്ല, ഞാൻ വന്ന് നോക്കിയപ്പോ അയ്യരി ഇങ്ങനെ വെറുതെ തറയെ കിടക്കുന്നു. അയ്യോ, തലമുറിഞ്ഞിട്ടുണ്ട്, വേഗം ആശുപത്രി കൊണ്ടുപോകണം. എഴുന്നേറ്റോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ ഈ ചെയ്യുന്നത്? കോലം വരയ്ക്കുക. വരച്ച് വരച്ച് ഇതൊരു കോലത്തിലായി. എനിക്കും അയ്യ പോട്ട് പുല്ല്. അല്ല, ആ അയ്യരുടെ കാര്യം എന്ത്? അതാ എനിക്കും ടെൻഷൻ. അല്ല, രാത്രി തന്നെ അഡ്മിറ്റ് ചെയ്തു. തലയിൽ 12 സ്റ്റിച്ച് ഉണ്ട്. ആ പിന്നെ സാറേ, അടുക്കള ചായ ഇരിപ്പുണ്ട്, എടുത്തു കുടിച്ചോ. കടവുളേ, രൊമ്പ നന്ദി അപ്പാ. എന്താ അയ്യര് ഇന്നലെ സംഭവിച്ചത്? ഇടിവെട്ടിയതാക്കും. പെരിയ സൗണ്ടും മിന്നലി ഉരുണ്ടത്. ആനാ മഴ മട്ടും കാണോ. ഈശ്വര, ആയുസ് കൊടുത്തല്ലോ, മഹാഭാഗ്യം. കൊഞ്ചം പടുക്കട്ടെ. കടവുളെ കാപ്പാത്തുങ്കോ. ആ, ഇന്ന് ഇവിടുത്തെ ഓഫീസിൽ ആദ്യമായിട്ടല്ലേ. ഓൾ ദി ബെസ്റ്റ്. ഓ സന്തോഷം. അയ്യരെ, ഒരു പഴംപൊരി കൂളിംഗ് ഗ്ലാസ് മീശയും വെച്ച് നടന്നു വരുന്നുണ്ടല്ലോ. തലയിൽ 12 സ്റ്റിച്ച്, അതിനാലാ നീ ശീക്രം ഇങ്ങിരുന്ന് പോയിട്. ഇല്ലേടാ പളനി പൂറായി മണ്ണേനിറങ്ങി അന്ത് 12 സ്റ്റിച്ച് 24 സ്റ്റിച്ച് ആയിടുവിടാ. അയ്യോ എൻ കടവുളേ, കാപ്പാത്തുങ്കോ. വീട്ടു ജോലിയാണ് മുതലാളി. ഇന്ത ഇടത്തിലെ വേല വിട്ട് ഞാൻ കൂടെ വാ, ഉണക്ക് നല്ല വേല തറ. എന്ത് വേലയാ മുതലാളി? എനക്കെന്ന് അറിയ തോട്ടമിരുക്ക, മുന്തിരി പച്ചക്കറി എല്ലാം. അല്ല, അവിടെ എനിക്കെന്താ പണി? എല്ലാ മുന്തിരിയും പച്ചക്കറിയും കേരളാവിലേക്ക് കയറ്റി അയക്കണം. അതിലാ നീ കൊഞ്ചം മരുന്ന് പോടണം. 2 മാസം കേടുകൂടാതെ ഇരിക്ക വേണ്ടാമാ. അതിനെന്താ, ഞാൻ വരാം മുതലാളി. ഡേയ് മാഷിമുത്തു, ശീക്രം വീട്ടിക്ക് പോടാ. ഇല്ല മാമാ, മാമി രാവിലെ ഫോൺ പണിയാച്ച്. ഇന്ത വാടക വീട്ടിൽ താമസിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫോട്ടോ വാട്സാപ്പിലെ അയക്ക വേണ്ടിയിരുന്നു. മാമിക്ക് ഉങ്ങളെ നമ്പിക്കയില്ലേ, കൂപ്പിടവരെ. ഓഫീസിൽ പോയില്ലേ ചേച്ചി? ഫസ്റ്റ് ഡേ അല്ലേ, സൈൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഡേയ് മാഷിമുത്തു, ഇത് താൻ വൈഫ്, ഹസ്ബൻഡ് അങ്ങേ അങ്ങേ ഇരിക്ക. മുതലാളി ചായ. താങ്ക്സ്. മുതലാളി പറഞ്ഞ ജോലി. ഡേയ് 50
വന്നിട്ട് ജോലി റെഡി. അല്ല മുതലാളി, ഈ പച്ചക്കറിയിലൊക്കെ വിഷമടിച്ചാൽ മലയാളികൾക്ക് ക്യാൻസർ ഒക്കെ വരത്തില്ലേ? അതിന് നമുക്കെന്നാ, നമുക്ക് ക്യാഷ് കടച്ചാ പോതു. അപ്പൊ മലയാളികളുടെ കുടല്, കിഡ്നി എല്ലാം പോയിടും. ഹാർട്ട് പോയിടും, ലിവർ പോയിടും, വയറ് അഞ്ച് ദിവസത്തേക്ക് ആ പറമ്പ് ഒന്നും തികയാതെ വരും. എന്ന അച്ഛൻ മുതലാളി? ഒന്നുമേ ഇല്ല മുതലാളി. എൻ കൂടെ വരാതെ പോയിട് പോയിട് കനകം പോയിട്. തലയിൽ ലേഡീസ് കനകാംബരം ചൂടിയ തനിനാടൻ തമിഴ് സുന്ദരി. കഥയിൽ ട്വിസ്റ്റ് ഇങ്ങനെ ഒരുത്തി രമേശിന്റെയും മീനാക്ഷിയുടെയും ഇടയിലേക്ക് വഴുതി വീഴുന്നു. ഏ സുന്ദരി, കല്ല് കൊത്താൻ ഇരിക്ക സാർ. എത്ര രൂപയാ? 200 രൂപ സാർ. വല്ലതും കുറയുവോ? സാർ 150 കൊടു. മേലായി പരിസരത്ത് കണ്ടുപോരുത്. പരവല്ല സാർ, നാം അത് അപ്പുറമാ വരേ. വരട്ടുമാ, ടാറ്റാ. അയ്യ, അവളെ കണ്ടാലും മതി. ആ കുട്ടി എന്ത് വിചാരിച്ച് കാണുമെന്തോ. അല്ല, ഞാൻ കാണിച്ചത് തെറ്റാ. പക്ഷേ ഞാൻ ചില കഥാപാത്രങ്ങൾ കണ്ടാൽ അറിയാതെ ഇഴുകിച്ചേർന്ന് പോകും. ഇനി കഥയിലേക്ക് തിരികെ വരാം. കഥയുടെ ഇടയിലേക്ക് കയറി വന്ന തമിഴ് പെൺകുട്ടിയുടെ കാര്യമറിഞ്ഞ മീനാക്ഷിയോട് രമേശൻ ഗദ്ഗദത്തോടെ ഇങ്ങനെ പറഞ്ഞു. മീനാക്ഷി, എന്നോടെന്തിനാ പിണങ്ങിയത്? ആ തമിഴത്തേക്കാൾ എനിക്ക് വലുത് നീ തന്നെയാണ്. നിനക്കിഷ്ടമില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ അവളെ കാണില്ല. പക്ഷെ നീ തുറന്നു പറയണം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. അവിടെ കട്ട്. ഇനി മീനാക്ഷി അല്പം വെള്ളം കുടിക്കും. മീനാക്ഷി വെള്ളം കുടിക്കുമ്പോൾ തിരക്കഥാകർത്ത് പുറത്തു പോയി ഒരു ചായ കുടിക്കും. ജയ് കൃഷ്ണ, ഇന്നേക്ക് ചന്ദ്രപൗർണമി, തെരിയുമാ? ഇന്ന് തമിഴ് പെൺകുടികൾ അവരുടെ കണവൻ മേലെ പനിനീർ വെള്ളം പൂശിടും. ഞാൻ രമണി ഇരുന്നാ എനിക്കും പൂശി വിടുവാറ്. ഇപ്പൊ ശരിയാക്കി തരാം. ജയ് കൃഷ്ണ, പനിനീരിടാ. ഇത് സോപ്പുള്ള അയ്യരെ, അവര് വേറെ ആരാ കണ്ണി ഒഴിക്കാൻ കൊണ്ടുവന്നത്? ഉന്നം തെറ്റിപ്പോയതാ? ഇല്ലടാ, വാസന ഇരിക്ക്, ഇത് പനിനീരിത്താ. അയ്യോ, ഇവിടെ കിടന്ന് തുപ്പലൊലിപ്പിക്കാത്ത അയ്യർ ഇങ്ങോട്ട് വന്നേ. ഡേയ്, ഇവിടെടാ. ചേച്ചി, ചേച്ചി. മിഥുനോ? മിഥുൻ, ഇവിടെ എനിക്ക് ആകെ പരിചയക്കാരൻ നീ മാത്രാ. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ നിന്നോട് വിശദമായി ഞാൻ ഫോണിൽ പറഞ്ഞത്. ചേച്ചി, ഇനി ഫ്രണ്ട്ഷിപ്പ് ഓർത്തിരുന്നിട്ട് കാര്യമില്ല. നാളെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും ഇവിടെ വരും. എല്ലാവരുടെ മുന്നിൽ വെച്ച് ചേച്ചി അയാളോട് പറയണം അയാളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട്. മിഥുൻ, അത് അപ്പോൾ ആള് വലയും. സ്ത്രീകളുടെ അടുത്ത് ദുരുദ്ദേശത്തോടു കൂടി മാത്രം വരുന്നവന്മാരെ പഞ്ഞിക്കിടന്ന ചേച്ചി. മിഥുൻ, അതെന്റെ മായയുടെ ഭർത്താവാ. അയാളുടെ മേത്ത് ഒരു പോറല് പോലും ഏൽക്കരുത്. ചേച്ചി അവരെ വിളിച്ച് കാര്യം പറ. ഞാൻ പോയിട്ട് നാളെ വരാം. കഥകടച്ചോ? പാവം, ഉറങ്ങിക്കാണു, ഉറങ്ങിക്കോട്ടെ. ഈശ്വര, കാത്തുകൊള്ളണേ. കാത്താടി പോലാടുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്ന് തേടുത്. എങ്കെ എൻ രാസാത്തി, എങ്കെ എങ്ക പോയിരിക്കേ? ഏ കള്ളൻ, സിനിമയുടെ തിരക്കഥകൾ മൂട്ടിക്കുന്നവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ടവനാണ്. എന്റെ കഥ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അയ്യോ, അയ്യര്, ഓടി വരണേ, ഓടി വരണേ. എന്താ എന്താ അയ്യര്? സാറ് നോക്കിയപ്പോ അയ്യര് ഇങ്ങനെ വെറുതെ തറയെ വീണ് കിടന്നല്ലേ. എങ്ങനെ മനസ്സിലായി? സെയിം പിച്ച് പൊക്കിക്കോ. ഡേ മുനിയാണ്ടി, വേലാണ്ടി, ഓടി വാടാ. അയ്യാവ് കടിപ്പെട്ടടാ. അല്ല മീനാക്ഷി, ഇതൊക്കെ ആരാ? ഇതൊക്കെ ഓഫീസിലുള്ള എന്റെ ഫ്രണ്ട്സാ. എന്താ വിശേഷിച്ച് എല്ലാരും? വിശേഷമുണ്ട്, പറയാം. അതെയോ? അതെ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്.
എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. മീനാക്ഷി എന്തൊക്കെ ഈ പറയുന്നത്? നിങ്ങൾ ഇത്രയും നാളെ എന്നോട് പറഞ്ഞതിനുള്ള മറുപടി. ഞാൻ എന്ത് പറഞ്ഞെന്നാ? ഡോഡോ ഉരുണ്ട് കളിക്കാടോ. അല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. തടി കേടാവണ്ടെങ്കിലേ വേഗം സ്ഥലം വിടു. എന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു മീനാക്ഷി. എന്തിനാ ഈ നാടകമൊക്കെ? ആ, അത് തന്നെ എനിക്കും വേണ്ടത്. ഇപ്പൊ ഇറങ്ങിക്കോളണം ഇവിടുന്ന്. ശരി, പോവാം. സമാധാനമായി. ചേച്ചി, നമ്മളെ സാറേ നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല, വലിയ കഥയെഴുത്തുകാരനാ. ദേ, സാർ എഴുതിയ സിനിമാ കഥ. സിനിമാ കഥയോ? എവിടെ നോക്കട്ടെ. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല മീനാക്ഷി. നിന്നെ കണ്ടപ്പോൾ മുതൽ എന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ നിന്റെ ചിത്രം ഞാൻ വരച്ചു പോയി മീനാക്ഷി. മീനാക്ഷി എന്നോട് എന്തിനാ പിണങ്ങിയത്? ആ തമിഴത്തേക്കാൾ എനിക്ക് വലുത് നീ തന്നെയാ. അയ്യോ മിഥുൻ, ഇതിലെ ഡയലോഗൊക്കെ എന്നോട് പറഞ്ഞതാന്നാ ഞാൻ വിചാരിച്ചത്. തെറ്റു പറ്റിപ്പോയല്ലോ മിഥുൻ. ചേച്ചി, മായയോട് ഇതുവല്ലോ വിളിച്ചു പറഞ്ഞോ? നീ പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാം അപ്പൊ തന്നെ അവളോട് വിളിച്ചു പറഞ്ഞു. അയ്യോ, ഇനി എന്ത് ചെയ്യും? മായയെ വിളിച്ചിട്ട് തെറ്റുപറ്റിയാന്ന് പറ. അയ്യോ മിഥുൻ, ഫോൺ സ്വിച്ച് ഓഫാ. ഇനി എന്റെ മായ വല്ല കടുങ്കയും ചെയ്യോ. മീനാക്ഷി, ഞാൻ പോവുക. പിന്നെ മീനാക്ഷി നേരത്തെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയരുത് മീനാക്ഷി. എൻ്റെ മായ, അവൾ എനിക്കെല്ലാമാണ്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സതീഷ് ഏട്ടാ. ഏ മായ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അത് ഒക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിപ്പോയതാടി. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എല്ലാം സംഭവിച്ചത് ഇത് കാരണ. എനിക്കൊന്നും മനസ്സിലാവണില്ല. എല്ലാം ഞാൻ പറയാം. ഓ, സതീഷണ്ട് സമാധാനായല്ലോ. നിങ്ങളൊരു തിരക്കഥ എഴുത്ത്. പ്രിയദർശനെ കാണിക്കാൻ ആദ്യം ഒരു തിരക്കഥയും കൊണ്ടുപോയിട്ട് എന്തായി? പുള്ളി എന്നെ കണ്ടം വഴി ഓടിച്ച്. ഇനി തിരക്കഥ എഴുതുവോ? ഇല്ല. എടി എടി ഒരുമ്പിട്ടവളെ, ഞാൻ അറിഞ്ഞടി. നീ ഇവിടെ ഈ വീട്ടില് വേറൊരുത്തനായിട്ടാണല്ലേ താമസം. അയ്യോ ചേട്ടാ, അത് നീ ഒന്നും പറയണ്ട. നിന്നെ ഞാൻ ഇന്ന് കൊല്ലടി. അയ്യോ, എന്തേ കാണിക്കുന്നേ? പൊന്നു മാഷേ, ഈ നിൽക്കുന്ന ആളുടെ ഭാര്യ ഞാൻ. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സാ. ആണോ? സോറി, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ ആ ദേഷ്യത്തില് ഒന്നും വിചാരിക്കല്ലേ. സോറി ട്ടോ. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരുത്തൻ വന്ന് കയറി പിടിച്ചാൽ അത് നട്ടല്ലുള്ള ഒരു മലയാളി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. വന്ദേ മാതരം. എനിക്ക് മനസ്സിലായിട്ട് ഈ അടിച്ചവനാണ് നിന്റെ കള്ള കാമുകൻ. അയ്യോ, എന്നെ ആശുപത്രി കൊണ്ടുപോ. അയ്യോ അമ്മ, അത് യാര് ആശുപത്രി തൂക്കിട്ട് പോറത്? ഇടി വീണതാക്കും. ഡേ കൃഷ്ണ, എന്താ മുതലാളി? എന്റെ വീട് ഇടിച്ചു കളഞ്ഞിടണവിടെ. അതെന്തിനായിരേ? എങ്ക ഇടി മിന്നൽ ഇരുന്നാലും ഇങ്ങത്താ വന്ന് വീഴും. എന്നാലെ താങ്ങ മുടിയില്ലടാ കടവുളേ. ടീം പോപ്പി, സൗഹൃദം റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഇനി ജഡ്ജസിന്റെ ഒരു വേർഡിക്റ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഓക്കെ, ഒരാഴ്ചയുടാ. നിങ്ങളുടെ ഈ സ്കിറ്റിന് ശരിക്കും ഇടേണ്ട ടൈറ്റിൽ എന്താണെന്ന് അറിയാ? അയാൾ കഥ എഴുതുകയാണ്. ഇതിനകത്ത് പല സംഭവങ്ങളും നമുക്ക് ചില സിനിമകളിലൊക്കെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് പ്ലേക്കകത്ത് ഒരു പ്ലേ എന്ന് പറയുന്ന മാതിരി അദ്ദേഹം കഥ അകത്ത് വായിക്കുന്നത്, തെറ്റിദ്ധരിക്കുന്നത്, ഇതിനകത്ത് കുറേ രസമുള്ള മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു കഥാപരമായിട്ട് ഒരു സ്ട്രെങ്ത് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നും വെച്ച് ഇതൊരു ഓറടിക്കുന്ന സംഭവമൊന്നും അല്ലായിരുന്നു. ആ തമിഴ്നാട്ടിൽ തന്നെയാണ് വിം കലക്കി കൊടുത്തത്. അങ്ങനെയൊക്കെ കുറേ നുറുങ്ങും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഗുഡ് ലക്ക്. ഒരുപാട് സിറ്റുവേഷൻസ്, രസകരമായ സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്.
അത്യാവശ്യം രസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അല്പം പഴക്കമുള്ളൊരു ബേസാണ്. ഭാര്യയും ഭർത്താവുമായിട്ട് ചെന്നാൽ മാത്രമേ വീട് തരികയുള്ളൂ എന്ന് പറയുന്ന ആ ആശയം അല്പം ഔട്ട്ഡേറ്റഡ് ആണ്. അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തതിൽ അല്പം ഫോഴ്സ്ഡ് ആണ്. അപ്പോൾ ഈ നായിക തെറ്റിദ്ധരിക്കുന്നത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ ചിരി ഉണർത്തുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിറ്റുവേഷൻസ് അല്പം ഫോഴ്സ്ഡ് അല്ലെങ്കിൽ അല്പം തല്ലിപ്പഴിപ്പിച്ചതാണെന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിങ്ങളുടെ ശ്രമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ചിന്തകൾ അല്പം ബാക്കിലോട്ട് പോയി, കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ് പോപ്പി. റിമി ടോമി, ടി പോപ്പി, നിങ്ങളുടെ തമാശകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിമീൻ കൊടുക്കുമ്പോൾ അയ്യോ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത്ര വില കൂടിയ മീനൊന്നും കഴിക്കത്തില്ല, അയ്യോ ഇത് വില കൂടിയ മീനല്ല, മീൻ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കരിഞ്ഞു പോയതേ ഉള്ളെന്ന്. പിന്നെ നിങ്ങളുടെ സ്കിറ്റ് എന്തോ അറിഞ്ഞ പോലെയാണ് ഇനി ഞാനെന്തോ ഒരു തമിഴത്തെ പോലെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു, ചേരുന്നുണ്ട് എനിക്കിത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിൽ സംശയങ്ങൾ കയറി വരുന്നു, അതായത് ഭാര്യയും ഭർത്താവും വരുമ്പോൾ അവരുടെ കൂട്ടുകാർ എന്നുള്ള ഒരു സംശയ രോഗി അവരാൾ ലാസ്റ്റ് വരുന്നു, അതൊക്കെ ആയിട്ട് ഇപ്പം ഒരു സിനിമ ഇരുന്ന് നമ്മൾ കാണുന്നത് പോലെ തമാശകൾ പോപ്പിയിൽ നിന്നും ഇനിയും വരാം. കാരണം നിങ്ങൾ അത്ര സൂപ്പർ ടീമാണ്, നമുക്ക് ഇനിയും അടുത്ത എപ്പിസോഡിൽ കലക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. പൊന്നമ്മശേഷി, ഇവരുടെ ഈ ഒരു സംശയവും സൗഹൃദവും ഒക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഞാൻ ഒരുപാട് ആസ്വദിച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴത്തിലൊരു മീശ എന്ന് പറയുന്ന ഒരാൾ കയറി വന്നില്ല, അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ല ഹ്യൂമറായിട്ട് അയാൾ നന്നായിട്ടത് അഭിനയിച്ചു. പിന്നെ അതിനകത്ത് എല്ലാവരും തന്നെ അവരവരുടെ റോളുകളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തു. അപ്പം നിങ്ങൾ വീണ്ടും അടുത്ത് അതിഗംഭീരമായ ഒരു സ്കിറ്റുമായിട്ട് വരട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ്. അജയ്, ലൈവായിട്ട് ഒരു സ്കിറ്റ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലെത്തി കാണുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ്? വളരെ അടിപൊളിയായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് ഒരു സ്കിറ്റ് കാണുന്നത്. സോ എനിക്കൊരു സിനിമ കാണുന്നൊരു ഫീലായിരുന്നു. എൻ്റെ ഒപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഇത്രയും ക്രിട്ടിക്കലായിട്ട് ജഡ്ജ് ചെയ്യുന്ന അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ലോങ് വീഡിയോ ഓസം, നല്ലായിരുന്നു, അടിപൊളി. താങ്ക് യു. സോ ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി രാജേട്ട ഓൺ 30 27 മാർക്ക് കൂടുതലാണെന്ന് അറിയാം, 27 മാർക്ക് വരും. ജ്യോതിഷേട്ട 37 out of 40. റിമി 28. ഇന്നത്തെ സൗഹൃദം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 92 on 100. കോമഡി സ്റ്റാർസിൻ്റെയും നാം എന്ന സിനിമയുടെയും സക്സസ് ആഘോഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായവും നമ്മൾ ഇവിടെ ഇതാ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ തമിഴ് സുന്ദരിയും ടീമും എല്ലാം റെഡിയാണോ? നാങ്ക റെഡിമാ. ഓക്കെ, സോങ് പോട്രിങ്കോ. എന്തായാലും കോമഡി സ്റ്റാർസിൻ്റെ ഈ കാഴ്ചകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ബാക്കി പറ. അയ്യാ, അവർ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഓ മതി. ഓക്കെ, കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് സ്കേറ്റ്സ്. നിനക്ക് ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അറിയാം. എന്തോന്ന്? രണ്ടുപേർ ഭാവിയെ കുറിച്ചും ബാക്കിയുള്ളവർ മൊത്തം ആഹാരത്തെ കുറിച്ചും ചിന്തിക്കുന്ന ശുഭദിനം. പുതിയ തലമുറ പള്ളിയിലോട്ട് കാണാനേ കിട്ടത്തില്ലല്ലോ. കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ട്രിക്ക്. എന്തോ ട്രിക്ക്? എല്ലാ ഞായറാഴ്ചയും ഫ്രീ വൈഫൈ.
അവള് ജോലിക്ക് പോകണമെന്നേ ഉള്ളേ. എന്റെ വീട്ടിൽ അടുപ്പ് കത്തിച്ചിട്ട് 5 ദിവസമായി. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 5 ലിറ്റർ മണ്ണെണ്ണ ഒരു തീപ്പെട്ടി കൊണ്ടുവാ. എന്തിന്? അടുപ്പ് മാത്രമല്ല വീടും കൂടെ ഞാൻ കത്തിച്ചേരാം. അണ്ണാ ജീവിതമാകുമ്പോ ഒരു കയറ്റവും കാണും, ഒരു ഇറക്കവും കാണും. അണ്ണാ ഒരു സംശയം, ഈ കയറിയാൽ ഇറങ്ങാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്തോന്ന്? വിലക്കയറ്റം. അത് കേറിയാ പിന്നെ ഇറങ്ങത്തേ. ഇവിടെ എല്ലാരും പറഞ്ഞ എന്താ പറയാ, ഈ സെക്യൂരിറ്റിക്ക് ഓടാൻ പറ്റുന്ന സുനാമി ഇളകും പോലെയാണ് വയറിളക്കുന്നത്.